ബിജെപി കോർ കമ്മിറ്റി ഉൾപ്പെടുത്താത്തതിനെതിരെ പരസ്യവിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ. ജനങ്ങളുടെ കോർ കമ്മിറ്റിയിൽ സ്ഥാനമുണ്ടെന്നാണ് പ്രതികരണം. പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത കാലത്ത് പാർട്ടിക്കായി പ്രവർത്തിച്ചതാണെന്നും രണ്ടര പതിറ്റാണ്ട് പാർട്ടിക്കായി പ്രയത്നിച്ചിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഞാൻ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കോർ കമ്മിറ്റിയിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ വേദനിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ 10-28 വർഷം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ വീടിനകത്തൊരു കോർ കമ്മിറ്റിയുണ്ട്. ആ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് ആ വീടിനകത്തുള്ള അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്ന കോർ കമ്മിറ്റിയാണ്. അതാണ് ജനത്തിൻ്റെ കോർ കമ്മിറ്റി. ആ കോർ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് കേരളത്തിൽ ആർക്ക് ഏത് പദവി അവരുടെ കോർ കമ്മിറ്റിക്കുള്ളിൽ അവരുടെ മനസ്സിനകത്ത് നൽകണമെന്നുള്ളത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എനിക്ക് അവരുടെ കോർ കമ്മിറ്റിയിൽ സ്ഥാനമുണ്ട്. പിന്നെ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ശോഭാ ബലറാം നിങ്ങളുടെ വിവരങ്ങൾ വെച്ചിരുന്നു. ബലറാം, അപ്പോൾ ജനങ്ങളുടെ കോർ കമ്മിറ്റി വേറെ, ബിജെപിയുടെ കോർ കമ്മിറ്റി വേറെ, രണ്ടും തമ്മിലൊരു ബന്ധവുമില്ല എന്ന ഒരു പരോക്ഷ വിമർശനം കൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടോ? ഹാഷ്മി, ഈ വാക്കുകളിലൂടെ പറയാതെ തന്നെ എസ് ശോഭാ സുരേന്ദ്രൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ തന്നെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള രോക്ഷം പ്രകടമാക്കിയിരിക്കുന്നത്. ശക്തമായ പരസ്യമായ ഒരു പ്രകടനം, അഭിപ്രായ പ്രകടനം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ കോർ കമ്മിറ്റിയിൽ താൻ ഉണ്ട് എന്നും അതിൽ അവിടെ നിന്നും ആർക്കും മായ്ക്കാൻ കഴിയില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടോളം നീണ്ട പൊതുപ്രവർത്തനമാണ് തൻ്റേത്. പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത കാലത്ത് പോലും താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ബിജെപിക്ക് സ്വാധീനമില്ലാത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ താൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ഗോപി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. എന്തായാലും തന്നെ മുൻപ് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ എല്ലാം തന്നെ താൻ ശരിയായ വിധത്തിൽ തന്നെ താൻ ആ കടമകൾ നിർവഹിച്ചിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ദേശീയ വനിതാ കമ്മീഷനെ കണ്ട ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ സ്വപ്നയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. 3 മുൻമന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കായ പരാതിയാണ്, എന്നിവർക്കെതിരായ വെളിപ്പെടുത്തലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ പരാതി നൽകിയിരിക്കുന്നത്. വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനിക്കും ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹർഷ്മി, ബലറാമാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രൻ അടക്കം 2 പേരെയാണ് BJP കോർ കമ്മിറ്റിയിൽ നിന്ന് വെട്ടി നിർത്തിയത്. ശോഭാ സുരേന്ദ്രൻ എന്തോ ദേശീയ തലത്തിലുള്ള ചുമതല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടതെങ്കിലും ശോഭാ സുരേന്ദ്രൻ അതിൽ വലിയ വേദനയുണ്ട്, വ്യക്തിപരമായ വേദന ഉണ്ടെന്നാരും മറച്ചു വെക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ കടുത്ത അതൃപ്തി, ഈ കോർ കമ്മിറ്റിയില്ലെങ്കിൽ ഞാൻ ജനങ്ങളുടെ കോർ കമ്മിറ്റിയിലുണ്ട് എന്ന പ്രതികരണത്തിലൂടെ ശോഭ വ്യക്തമാക്കുകയുമാണ്.